ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട്? എല്ലാവരും വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എന്തൊക്കെ തിരുമറി കളിച്ചാലും നമ്മൾ ഒന്നാം തീയതി അപ്പം ഇവിടെ ഹാജരാകും. അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അല്ലേ. വല്ലാത്തൊരു ത്വരയാണത്. ഒന്നാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഉന്മേഷമാണ് നന്നാവേണ്ടത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തായാലും കുറച്ച് അടുക്കള വിശേഷങ്ങളായാലോ. അപ്പോൾ അടുക്കളയിൽ നമുക്ക് ഒരുക്കിയെടുക്കുക, ചിട്ടയോടെ ഈ മാസം നമുക്ക് തുടങ്ങലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ലിസ്റ്റൊക്കെ തയ്യാറാക്കി സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞതാണ് ഏട്ടൻ, ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് പണിക്ക് കഴിഞ്ഞ് വരിക എന്ന് പറഞ്ഞിന്. അപ്പോൾ ഇന്ന് നോക്കുമ്പോണ്ട് മൂപ്പര് വരുന്നേലും നേരത്തെ കൊണ്ട് വന്നിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞ് വേണമെങ്കിൽ സാധനം വാങ്ങാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഷടപടേന്നൊക്കെ മാറ്റി ഒരുങ്ങി ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. ഇപ്പം സംഗതി ഇപ്പം നിങ്ങളോടായതുകൊണ്ട് തുറന്ന് പറയല്ലോ. ഇതെല്ലാം ഇട്ടോ നമ്മൾ വിചാരിച്ച വീഡിയോ, ഇങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്നല്ലേ ഇനി വിചാരിച്ചത്. ഞാൻ നല്ലൊരു അടിപൊളി ഷോപ്പിംഗ് വീഡിയോ ചെയ്യാതാണ് വിചാരിച്ചത്. ഇപ്പം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഫുൾ ഓഫർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓഫറൊക്കെ കാണിച്ച് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ ഏട്ടനോട് വലിയ വീമ്പൊക്കെ ഇളക്കിയിട്ട് നിങ്ങൾക്ക് സമയം വേണം കേട്ടോ, എനിക്ക് ഷടപടേന്നൊന്നും എടുത്ത് പോരാൻ പറ്റില്ല, സമയം വേണം, എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ളതാണ്, എനിക്ക് വീഡിയോ ഇടാതെ നിങ്ങളെ കളിക്കണ കളിയല്ല കുളിക്കണ കുളം എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയ ആളാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് പെരുന്നാളുടെ തിരക്കൊണ്ട് ഇത് എത്ര ആൾക്കാരാണ്. അപ്പം പിന്നെ എനിക്ക് ആ ഫോണും കൊണ്ട് എടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു വൈക്ലപ്പി ഇങ്ങോട്ട് വന്ന്. അങ്ങനെയുള്ള വൈക്ലപ്പിക്ക് വിരലുള്ളതാണ് കേട്ടോ, അതിൽ വലിയ പുത്തിരിയൊന്നുമില്ല. ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു വല്ലാത്തൊരു ചമ്മലും മടിയൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പം പിന്നെ ഒന്നും മിണ്ടില്ല. അപ്പം ഏട്ടനോട് ചോദിക്കും ചെയ്ത് എന്തേ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും ചെയ്ത്. ഞാൻ പറഞ്ഞു നിങ്ങൾ മിണ്ടണ്ട, അനങ്ങാണ്ട് നമുക്ക് സാധനം വാങ്ങി വേഗം പോവും, അവിടെ ഫുൾ തിരക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തടി തപ്പിയതാണ്. അപ്പം പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച് വാങ്ങി സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരല്ലോ. അപ്പം നമ്മൾ അടുക്കള റീഫിൽ ചെയ്യണതും ഗ്രോസറീസൊക്കെ വാങ്ങിയിട്ട് എങ്ങനെയാണ് റീഫിൽ ചെയ്യണമെന്നുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ അടുക്കളയിൽ ഒരുക്കി നമ്മൾ അടുക്കളയിൽ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു എനർജിയാണല്ലേ അടുക്കളയിൽ കയറി പണി ചെയ്യാനുള്ള. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൂട്ടിയിട്ടൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിക്കണം. അപ്പോൾ അങ്ങനെ വലിയ എപ്പോഴും വാങ്ങണ പോലെ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാങ്ങാനില്ല കേട്ടോ. ഒന്നാമത് ഞാൻ ഇവിടുത്തെ സാധനങ്ങൾ പണിക്കാറുള്ളതുകൊണ്ട് ഇപ്പം പണിക്കാർ വന്നിട്ട് 2-3 ദിവസമായി, അത് വേറെ കാര്യം. അപ്പോൾ അതിന് മുമ്പേ കെട്ടിൻ്റെ ആൾക്കാരെ കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഓരോ ലീവാക്കിയിട്ട് 2-3 ദിവസമായി. ഇനിയിപ്പം സിമൻറ്റിൻ്റെ കാര്യം എന്താവുമെന്ന് പടച്ച നമ്പുരാൻ മാത്രമേ അറിയുള്ളൂ. 2 ചാക്ക് സിമൻറ്റ് ഉണ്ട് ഇവിടെ, അത് കട്ട പിടിച്ച് പോയാൽ സ്വാഹ. അപ്പോൾ അതിന് മുമ്പേ ഓരോ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഭാഗ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, നമ്മൾ പണിക്കാരുള്ളതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ അധികം വാങ്ങിയതുണ്ട്. ഇനി എക്സ്ട്രാ അധികം എന്ന് പറയേണ്ട ആവശ്യമില്ല, എന്നാലും കിടക്കട്ടെ, അപ്പം വാങ്ങിയതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം സാധനം വാങ്ങാനുള്ളത് കുറച്ച് കമ്മിയാണ്. അപ്പോൾ സംഗതി ബില്ല് നോക്കി വന്നപ്പോൾ 1700 രൂപ ആയത്. അപ്പോൾ 2500 രൂപയ്ക്കാണ് ഞങ്ങൾ ഇതുപോലെ സാധനം വാങ്ങാൻ പോയാൽ ഞങ്ങൾ ഏകദേശം ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ 1700 ബില്ല് കണ്ടപ്പോൾ ഏട്ടനിൻ്റെ മുഖത്തേക്കൊരു നോട്ടം. ഇനിയിപ്പോൾ എനിക്ക് തെറ്റിയതാണോ ഷോപ്പുകാർക്ക് തെറ്റിയതാണോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കണ്ട, നമുക്ക് തെറ്റിയതല്ല, ഷോപ്പുകാർക്കും തെറ്റിയതല്ല, സംഗതി കുറച്ച് സാധനമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പം ഏട്ടന് സംതൃപ്തിയായി. സമാധാനമായി ഗോപി ഏട്ടാ, സമാധാനമായി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറി നമ്മൾ വാങ്ങി. അപ്പോൾ അതൊക്കെ പിന്നെ ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കൊക്കെ കണക്കാക്കിയിട്ടല്ലേ നമ്മൾ വാങ്ങുള്ളൂ. ഇതിപ്പോൾ കുറച്ച് പച്ചക്കറി ആട്ടോ വാങ്ങിയത്. കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിക്ക് കുറച്ച് ഓഫർ ഉണ്ട്, ഇനി 3 കിലോ വരെ കാർഡിൽ ഓഫർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് 2 കിലോ എടുത്ത് ബാക്കിയെല്ലാം കുറച്ച് കുറച്ച് വെച്ച് വാങ്ങി. പിന്നെ ഒരു ചെറിയ നെയ്യ് വാങ്ങിക്കണ്, പിന്നെ അരി വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അഥവാ ഇനിയിപ്പം പണിക്കാരുണ്ട്, ചോറ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ പീടികയിൽ അരി ഇട്ടിട്ട് വെക്കുമ്പം ചിലർ കഴിക്കാത്തത് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളക്കുറുവ കുറച്ച് വാങ്ങി. പിന്നെ പുളിയുണ്ട്, കടുകുണ്ട്, അണ്ടിപ്പരിപ്പ് മുന്തിരിയുണ്ട്. അതൊക്കെ ചെറിയ പാക്കറ്റേ വാങ്ങലുള്ളൂ കേട്ടോ. അതൊക്കെ അധികം വാങ്ങിക്കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണി വാളും. ആരുമില്ലെങ്കിൽ, കുട്ടികളില്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് തിന്ന് തീർക്കും, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറച്ച് വാങ്ങണതാണ് നല്ലത്. പിന്നെ നിലക്കടല, ഞങ്ങളിവിടുത്തെ നട്ട്സ് എന്ന് പറയുമ്പം നിലക്കടലയാണ് കേട്ടോ അധികം. അഥവാ ബഡ്ജറ്റ് കുറച്ച് അധികം കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ബദാമോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കുറച്ച് എക്സ്ട്രാ വാങ്ങും. പിന്നെ മസാലപ്പൊടികളായിട്ട് ഫിഷ് മസാല, അങ്ങനെ തീർന്ന കുറച്ച് മസാലപ്പൊടികൾ, സാമ്പാർ പൊടി, അത് രണ്ടുമാണ് വാങ്ങിയത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ട്രീക്സിൻ്റെ സിറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ കൂടെ ചുളിവിൽ സംഘടിപ്പിച്ച സാധനം എന്ന് പറയും. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സാധനം. അപ്പോൾ കുറച്ച് വില കുറവ് അവിടെ കണ്ടപ്പോൾ, അങ്ങനെ ഓഫറിൽ കണ്ടപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് സിറാണ്, നല്ലതാണ് കേട്ടോ സ്ട്രീക്സിൻ്റെ സിറം എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മളെ സാഷിയാണ് കേട്ടോ ഞാൻ വാങ്ങൽ, നമ്മളെ ലിക്വിഡ് സാഷി ആയിട്ടാണ് വാങ്ങൽ. നമുക്ക് ഡിസ്പെൻസർ ഉണ്ടല്ലോ, അപ്പോൾ ബോട്ടിൽ വാങ്ങണത് നഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ സാഷി ആയിട്ടാണ് വാങ്ങൽ. പിന്നെ ഈ സോപ്പാണ്, സിന്തോളിൻ്റെ സോപ്പാണ് ഇവിടെ. ഏട്ടൻ അത് മാറി തേക്കേ ഇല്ല, കുറേ കാലങ്ങളായിട്ട് ഏട്ടൻ തേക്കണ സോപ്പാണ് കേട്ടോ അത്. അപ്പം ഞങ്ങളും അതൊരു ശീലമായി. പിന്നെ നമുക്ക് പിന്നെ ബാത്ത് പൗഡറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് തട്ടിമുട്ടി അങ്ങോട്ട് പോകും. 2 സോപ്പൊക്കെ ധാരാളമാണ്. പിന്നെ ഇതാ ഇതുപോലെ
അതുപോലെ മമ്പയർ വൻപയർ എന്നാണ് പറയുക. ഞങ്ങളിവിടെ മമ്പയർ മമ്പയർ എന്നാണ് പറയട്ടോ, കുറച്ച് ഓമന പേരിട്ട് വിളിക്കുന്നതാണ്. പിന്നെ ചെറുപയർ, അവില്, അതുപോലെ തന്നെ ചോളം, പിന്നെ നിലക്കടല. ഈ ചോളം അവിലൊക്കെ നമ്മളെ തുറുപ്പ് ഷീട്ടുകളാണ് കേട്ടോ. കുട്ടികൾ പെട്ടെന്ന് വിശക്കണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേഗം കുറച്ച് തേങ്ങയൊക്കെ ചെറിയിട്ടിട്ട് അവിലും കൊടുക്കുക. അതുപോലെ തന്നെ ചോളം കുക്കറിലൊന്ന് വേഗം 2 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാം. പിന്നെ സ്കൂൾ തുറന്നതുകൊണ്ട് ഇതാ ഇതുപോലെ നമ്മളെ സോയാബീൻ ഒരു താരമാണ് അല്ലേ. അപ്പോൾ സോയാബീനുണ്ട്, ചെറിയൊരു പേക്ക് വാങ്ങിക്കണേ. പിന്നെ അരി വാങ്ങിക്കണം, നമ്മളെ കഞ്ഞിൻ്റെ അരി വാങ്ങിക്കണം. അതുപോലെ തന്നെ പരിപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് റീഫില്ല് ചെയ്ത് സെറ്റപ്പാക്കി റെഡിയാക്കി ഒരുക്കി വെക്കണം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം വൈകി പോയിട്ടോ, കുട്ടികളെ കൂടി ഇരുന്ന് കൊടുക്കാനുണ്ടെങ്കിൽ. ഇപ്പോൾ നന്ദൂട്ടിന് കുറേ ഹോംവർക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഓനൊരു എത്തും പിടി ഉണ്ടാവില്ല, ചിലപ്പോൾ ഇങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ടാവും, എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു എത്തില്ലാണ്ട്. അപ്പം ഞാൻ പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് കൊടുത്ത് ഒന്ന് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓനം കൊണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് ഓനം കൊണ്ട് റെഡി ആയിക്കോളും. അപ്പോൾ കുറച്ച് ഓരോ കൂടിയൊക്കെ ഇരുന്ന് കൊടുത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം നേരം വൈകിട്ടും നമ്മൾ ഇതൊക്കെ ഒന്ന് റീഫില്ല് ചെയ്തൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുക്കളയിൽ വന്നാൽ ഇപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മളെ രാത്രിത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ പണിയും അങ്ങോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ കഞ്ഞിയും മമ്പയറും ആണ് കേട്ടോ ഇന്ന് ഞങ്ങൾ രാത്രി ഭക്ഷണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുത്തരി കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതിന് കഞ്ഞിക്ക് വേണ്ടിയിട്ട് അതിട്ട്, പിന്നെ അതിൻ്റെ കൂടെ മമ്പയറും ഇതാ കുക്കറിൽ അതൊക്കെ ഒന്ന് കഴുകി മമ്പയറും കുക്കറിലൊന്ന് വേവിക്കാനും വേണ്ടി അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് അതിൻ്റെ പണി എടുത്തോളൂ. അപ്പോൾ നമുക്ക് നമ്മളെ പണി അതിൻ്റെ ഇടയ്ക്ക് എടുക്കും ചെയ്യാം. പിന്നെ മമ്പയർ എങ്ങനെയാണ് വെക്കുക അബി എന്ന് ചോദിച്ചിട്ട് കമൻസ് വരലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ സത്യത്തിൽ എടുക്കാൻ മറന്നു പോണത്, അത് എല്ലാവർക്കും അറിയണതല്ലേ എന്ന് വിചാരിച്ച് അങ്ങോട്ട് വിട്ടു പോണതാണ് കേട്ടോ. ഇപ്രാവശ്യം എടുത്തിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് മമ്പയർ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറവിടണ പോലെ കടുകും കറിവേപ്പിലയും പറ്റൽമുളകൊക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വറവ് ചെയ്തിട്ട് അങ്ങനെ ചേർക്കുക ചെയ്യട്ടോ. ചില സമയം ഇറച്ചി മസാലയും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ വെറുതെ തേങ്ങ ചെറിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യില്ല. അപ്പോൾ അതങ്ങനെ വലിയ റെസിപ്പി ആയിട്ട് പറയാനില്ലല്ലോ, എല്ലാവർക്കും അറിയണ കാര്യം തന്നെയല്ലേ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് വലിയ ഓവറാക്കി ചളാക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ റെസിപ്പീസ് ഒന്നും പറയാത്തത്. പക്ഷേ അങ്ങനത്തെ കമൻസ് വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ നിസ്സാരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നൊക്കെ വിചാരിക്കണ സംഗതികൾ ചിലപ്പോൾ ഓരോരുത്തർക്കും പുതിയ സംഗതികളായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിന്നർ റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഓരോരോ സംഗതികളായിട്ട് റീഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര റീഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഉള്ള പഞ്ചസാര ആദ്യം ഒന്ന് തീർന്നിട്ട് പഞ്ചസാര അധികം വാങ്ങി വെച്ചിടും. ഉറുമ്പ് ഏതൊക്കെ വൈക്കി എവിടുന്നൊക്കെയാണ് വരുന്നതെന്ന് ഒരു പിടുത്തുമില്ല, ഒരു തിരുപാടും ഇല്ല. അപ്പോൾ ഈ ഉറുമ്പ് പോവാണ്ടിരിക്കാനല്ല, ഉറുമ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളീ പഞ്ചസാര ഇട്ട് വെക്കുന്ന ബോട്ടിലിൽ ഗ്രാമ്പു ഇട്ട് വെച്ചാൽ മതി എന്നുള്ള ടിപ്സ് കാണലുണ്ട് കേട്ടോ. എനിക്കത് കാണുമ്പോൾ ഇപ്പം എനിക്ക് ചിരിയാണ് വരിക. സംഗതി എൻ്റെ കയ്യിലുള്ള ഗ്രാമ്പൂവിൻ്റെ കേടോണ്ടാണോ അല്ലെങ്കിൽ എന്താന്ന് എനിക്കറിയില്ല, ഗ്രാമ്പൂവിൻ്റെ മേലെ കൂടിയൊക്കെയാണ് ഈ ഉറുമ്പ് കയറി ഇറങ്ങി പോണത് കാണുന്നത്. അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് എന്ത് കഥയായപ്പോൾ ഇത്. അപ്പോൾ ഞാനും ഇതിങ്ങനെ ഇട്ട് വെച്ച് നോക്കുമ്പോൾ ഇതാണ് സംഗതി, ഇവിടുത്തെ സംഗതി ഇതാണ്. ഇനിയിപ്പോൾ ഗ്രാമ്പൂവിന് വലിയൊരു ഉഷാറില്ലായിട്ടാണോ എന്നും അതും അറിയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വർക്ക് ആയിക്കണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അടുത്ത നമ്മളെ താരം എന്ന് പറയുന്നത് പത്തിരിപ്പൊടിയാണ് കേട്ടോ, യൂണിറ്റ് ടേസ്റ്റിൻ്റെ പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഓഫറിൽ കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, 1 കിലോൻ്റെ പത്തിരിപ്പൊടി എടുത്തതാണ്. അപ്പോൾ 79 റുപ്യട്ടാണ് ഇതിൻ്റെ 1 കിലോന് വരുന്നത്. അപ്പോൾ അത് 47-49 കണ്ടപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 2 ദിവസത്തേക്ക് ഉഷാറായിട്ട് അങ്ങോട്ട് ഓടും. ഒരു ദിവസം പത്തിരി ഉണ്ടാക്കുക, ഒരു ദിവസം വെള്ളപ്പം ഉണ്ടാക്കുക എന്നാട്ടോ വിചാരിക്കണത്. അപ്പോൾ ഇത് വെച്ചിട്ട് പത്തിരിപ്പൊടി വെച്ചിട്ട് ഞാൻ ഇതുവരെ വെള്ളപ്പം ഉണ്ടാക്കിയിട്ടില്ല, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒന്നാമത് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാത്ത ഒരാളാണ്, എനിക്ക് അങ്ങനെ ശരിയാവില്ല. രാവിലെ എന്നെ കിടന്ന് വട്ടം ചുറ്റിക്കുന്ന ഒരു സംഗതിയാണ് ഈ വെള്ളപ്പം. അപ്പോൾ എന്തായാലും പത്തിരിപ്പൊടി വെച്ചിട്ട് നമുക്കൊന്ന് വെള്ളപ്പം ഉണ്ടാക്കി നോക്കാം. ഒരു റെസിപ്പി ഞാൻ കണ്ടു വെച്ചിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഒരു ദിവസം വെള്ളപ്പം ഉണ്ടാക്കണം, ഒരു ദിവസം പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്ക് പഴമൊക്കെ വെച്ചിട്ട് നൂൽപ്പൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് അങ്ങനെ സംഗതി മുതലായി. ഇനി ഈ വർണ്ണശബളമായിട്ട് കാണുന്നത് വേറെ ഒന്നല്ല, നല്ലൊരു അടിപൊളി ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. 3 കമ്പാർട്ട്മെൻറ്റ് ഓർഗനൈസർ, കിച്ചൺ ഓർഗനൈസർ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ കൊല്ലങ്ങളായി. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ട്, നമുക്ക് അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഗ്രോസറീസൊക്കെ നല്ല സൂപ്പറായിട്ട് അടുക്കി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ ഇത് ഒരു ബോട്ടിലിൽ തന്നെ 3 കമ്പാർട്ട്മെൻറ്റായിട്ട് 3 സാധനങ്ങൾ നമുക്ക് ഇത് ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു 3 ബോട്ടിൽ ഉണ്ട്. അപ്പോൾ ഒരു 9 സാധനം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇതിൽ ഞാൻ വെക്കുന്ന സംഗതികൾ മമ്പയർ, അതുപോലെ തന്നെ ചെറുപയർ, പിന്നെ പരിപ്പ്, കറിപ്പരിപ്പ്, അതുപോലെ തന്നെ കടല, ഉഴുന്ന്, പിന്നെ നമ്മളെ കഞ്ഞിൻ്റെ അരി ഉണ്ടല്ലോ നുറുക്കരി, അതുപോലെ തന്നെ
വെള്ളക്കടല, നമ്മൾ ഗ്രീൻ പീസോ വെള്ളക്കടലയോ ഉണ്ടെങ്കിൽ അത് വെക്കും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വെള്ളക്കടലയും ഗ്രീൻ പീസും വാങ്ങിയിട്ടില്ല. ഇപ്പോഴത്തെ നമ്മളെ മെനു ലിസ്റ്റിൽ അതില്ലാത്തതിനെ കൊണ്ട് അത് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പം ഇപ്പം ഞാൻ നിലക്കടലയും ചോളും സോയാബീനും ഇട്ട് വെക്കാമെന്നാണ് വിചാരിക്കണത്. അങ്ങനെ 9 ഐറ്റംസ് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം. പക്ഷേ ഇപ്പം നമ്മൾ ഇട്ട് വെക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുപ്പിയൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചതാണ്. നാളെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം, വെള്ളം തേച്ചൊന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് റീഫിൽ ചെയ്യാം. അപ്പം ആ സംഗതികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. എന്നിട്ട് റീഫിൽ ചെയ്യണ സമയത്ത് അതൊക്കെ റീഫിൽ ചെയ്ത് അടിപൊളിയാക്കി വെക്കാം. ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ആ നനവിൽ എത്ര തുടച്ച് കഴിഞ്ഞാലും ഇതിങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സും കുറേ സംഗതികളൊക്കെ കിരിപ്പിത്തിരി സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എത്ര തുടച്ചാലും ഒരു സമാധാനക്കേടാണ്. ചെറിയ എന്തെങ്കിലും നനവുണ്ടെങ്കിലും നമ്മളെ സംഗതികളൊക്കെ ചീത്ത, ഇതിലിട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ ചീത്തയായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തായാലും ഇട്ട് വെക്കണില്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ സാധനം വാങ്ങാൻ മുമ്പേ അറിയുമ്പം ഇതുപോലെ ബോട്ടിൽസൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ സാധനമൊക്കെ വാങ്ങാൻ പോവുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാൽ ഇതുപോലെ രാത്രി ആകുമ്പോഴത്തേക്ക് പാത്രങ്ങളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് റീഫിൽ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ബോട്ടിലേക്ക് ആദ്യം നമ്മൾ ആ 3 കമ്പാർട്ട്മെൻറ്റ് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈഡർ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഒരു ചെറിയൊരു ചാനൽ പോലെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ ഫിറ്റായിട്ട് നിന്നോളും. അതിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് 3 കമ്പാർട്ട്മെൻറ്റിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോരോ കമ്പാർട്ട്മെൻറ്റ്, മറ്റേ 2 കമ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്തും കൊണ്ട് ഒരു കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആക്കാനുള്ള ഒരു സംഗതി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിഡും കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇത്ര വിശദീകരിച്ച് പറയാൻ കാരണം, ഈ ഒരു ഓർഗനൈസർ എപ്പം വീഡിയോയിൽ കാണുമ്പോഴും 1-2 സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അബി അതിൻ്റെ ലിങ്ക് ഉണ്ടോ, അല്ലെങ്കിൽ അത് നല്ലതാണോ, നല്ല സംഗതിയാണോ, നല്ല ഓർഗനൈസർ ആണോ എന്ന് ചോദിക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഇനി ഇതാ നമ്മളെ ശർക്കര ഇല്ലാണ്ട് ഒരു കളിയും ഇല്ല ഇവിടെ എന്ന് പറഞ്ഞ പോലെ, എപ്പോഴാണ് ഈ പായസത്തിൻ്റെ പൂതി വരിക എന്നറിയില്ല. അന്നേരം പിന്നെ പഞ്ചസാര ഇട്ട് വെറുതെ കലക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ശർക്കര ഇതുപോലെ സ്റ്റോക്ക് ചെയ്യും. ഒരു 500 വാങ്ങുള്ളൂ കേട്ടോ, 1 കിലോ ഒന്നും വാങ്ങി വെക്കലില്ല. 500 വാങ്ങിയിട്ട് പിന്നെ തീരുമ്പോഴേ വാങ്ങലുള്ളൂ. അപ്പം ഇതുപോലെ നമുക്ക് ഉണങ്ങല്ലരിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം കുക്കറിൽ അങ്ങോട്ട് അടിച്ച് ശർക്കര അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പായസം ഉണ്ടാക്കിയെടുക്കല്ലോ. അപ്പോൾ അങ്ങനെ അതും അങ്ങനെ റീഫിൽ ചെയ്ത് വെച്ച്, അത് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ നിലക്കടലയാണ് ഞങ്ങളിവിടെ നട്സായിട്ട് ഏറെക്കുറെ വാങ്ങുന്ന സംഗതി, ഈ നിലക്കടല തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കടലക്ക മുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം വാങ്ങിയത്, കുറച്ചധികം വാങ്ങിയിരിക്കണം. പിന്നെ ഇതാ നമ്മളെ ചോളമാണ്. അപ്പോൾ ചോള ഇതുപോലെ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങി നോക്കിയിട്ടോ. നമുക്ക് ബട്ടർ ഇട്ടിട്ട് കുക്കറിൽ വിസിലെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേഗം നമുക്ക് ചോള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പോപ്കോൺ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സ്വീറ്റ് പോപ്കോൺ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ പല വെറൈറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇനിയുള്ളത് ഇതാ ഈ കാണുന്ന 3 ബക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഇത് 3 എപ്പോഴും ഒന്നും ഫുള്ളായി നിൽക്കില്ല കേട്ടോ. നമുക്ക് ഏറെക്കുറെ വേണ്ട സാധനങ്ങൾ, ഇത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ തുറുപ്പ് ഷീട്ടുണ്ടല്ലോ ആ സംഗതികൾ ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റാണ് കേട്ടോ, ബക്കറ്റാണ്. അപ്പോൾ ഇതിൽ ചോക്കോസോ, ഈ ഒരു ബാസ്ക്കറ്റിൽ ഞാൻ ലേബിൾ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ ബക്കറ്റിൽ ഏതെങ്കിലും ഒരു സാധനം ഓരോ ബക്കറ്റിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ മക്രോണി, പാസ്ത, നൂഡിൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് പാസ്തയുണ്ട്, ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റും ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു 2-3 ദിവസത്തേക്ക് ഓടാനുള്ളതുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിൽ, ഈ ഒരു ബക്കറ്റിൽ വരുന്നത് മുസ്ലി, ചോക്കോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അവിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഇതാ കുറച്ച് അവിലുണ്ട്, പിന്നെ മുത്താറിയുണ്ട്. അപ്പോൾ മുത്താറിയും മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുറച്ച് ശർക്കരയ്ക്ക് ഇട്ടിട്ട് കുറുക്ക് പോലെ ആക്കി കൊടുത്താൽ, എപ്പോഴെങ്കിലുമൊക്കെ ആക്കി കൊടുക്കുന്ന സമയത്ത് എപ്പോഴും കൊടുത്തോരെ വെറുപ്പിക്കരുത്, എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുത്താൽ കുട്ടികൾ കുടിക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുത്തു എന്നുള്ളൊരു സമാധാനം ആവല്ലോ. പിന്നെ ഇതിൽ വരുന്നത് സേമിയോ, അങ്ങനത്തെ പായസത്തിൻ്റെ കുറച്ച് പരിപാടികൾ, സാബുന്നരി, സേമിയോ, പിന്നെ ഉണങ്ങല്ലരിയൊക്കെ വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് സാബുന്നരി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പഴമൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കാം, പാൽവാഴക്കാന്നൊക്കെ പറഞ്ഞ് കൊടുക്കല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതൊക്കെ റീഫില്ല് ചെയ്ത് അതൊക്കെ റെഡിയാക്കി വെച്ച്, അപ്പോൾ ഇനിയുള്ളത് ഇതാ ഇതൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ബോട്ടിൽ കഴുകി അതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് അതൊക്കെ റീഫില്ല് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ ബാക്കി വരുന്ന നമുക്ക് റീഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാനിതുപോലെ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് കേട്ടോ സീൽ ചെയ്യാം. അപ്പോൾ സീൽ ചെയ്യാനുള്ള മെഷീനൊക്കെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. സീലറൊക്കെ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ കാണാം. പിന്നെ അതുപോലെ വേറെ ക്ലിപ്പ് പോലത്തതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ളതും അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ചൊരു ശീലമായതുള്ള സംഗതി റബ്ബർ ബാൻഡാണ്. അപ്പോൾ റബ്ബർ ബാൻഡ് ഞാൻ ഇതുപോലത്തെ ചെറിയ ഇങ്ങനത്തെ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഈ ഇതുപോലെ റീഫിൽ ചെയ്ത് ബാക്കി വരുന്ന സമയത്ത് ആ ബോക്സ് ഇങ്ങോട്ട് എടുക്കുക, റബ്ബർ ബാൻഡ് എടുക്കുക, ഇതുപോലെ 2-3 ചുറ്റം കൊണ്ട് ചുറ്റുക, അവിടെ വെക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികൾ. അപ്പോൾ ഓരോ ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ മസാലപ്പൊടികൾ ഇപ്പോൾ നമ്മൾ തീർന്നു പോയത് ഫിഷ് മസാലയും അതുപോലെ തന്നെ സാമ്പാർ പൊടിയാണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് റീഫിൽ ചെയ്യുക. അപ്പോൾ ഞാനിതിപ്പോൾ റീഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ബോട്ടിൽ എന്ന് പറയണത് 100 ഗ്രാമിൻ്റെ, അപ്പോൾ അധികം മസാലപ്പൊടികളും 100 ഗ്രാമിൻ്റെ പാക്കറ്റിലായിട്ടാണല്ലോ വരിക. അപ്പോൾ അങ്ങനെ 100 ഗ്രാം കൊള്ളാൻ പറ്റുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ബോട്ടിൽസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് റീഫിൽ ചെയ്യണ സമയത്ത് ആ ഒരു പാക്ക് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു റീഫിൽ ചെയ്യാൻ പറ്റും, ഈ ഒരു ബോട്ടിലേക്ക് റീഫിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ബോട്ടിൽ മാത്രമാണല്ലോ ഉള്ളത്. അപ്പോൾ അത് തീരാനാവണ സമയത്ത് നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിലാണ് ഇങ്ങനത്തെ ബോട്ടിൽസ്, മസാലേൻ്റെ ഈ ഒരു ബോട്ടിൽസ്. അപ്പോൾ അത് തീരാനാകുമ്പോൾ നമുക്ക് ആ ഒരു ബോട്ടിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ പിന്നെ അത് വേറെ എടുത്ത് വെക്കേണ്ട ഒരു മസാലയായിട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ബോട്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തീരാനായതാണോ എന്ന്. അപ്പോൾ അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് വേഗം വാങ്ങി റീഫിൽ ചെയ്യല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ, മസാലപ്പൊടികൾ ഏറെക്കുറെ മസാലപ്പൊടികളൊക്കെ അങ്ങനെയാണ്. പിന്നെ അതിൽ മല്ലി, മഞ്ഞൾ, മുളക് ഈ 3 മസാല, ഈ 3 പൊടികളാണ് പിന്നെ നമ്മൾ ലൂസായിട്ട് വാങ്ങുന്നത്. കുറച്ചധികം ലൂസായിട്ട് ഇവിടെ ഇങ്ങനെ പൊടിപ്പിച്ച് വെക്കുന്ന മസാലപ്പൊടികൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന മല്ലി, മഞ്ഞൾ, മുളക് ഈ 3 മസാലപ്പൊടികൾ കുറച്ചധികം വാങ്ങിയാൽ അത് ഇട്ട് വെക്കാൻ വേറൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് അത് തീർന്നോ ഇല്ലയെന്ന് അത് ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ, ഞാൻ മസാലപ്പൊടികൾ അങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്യല്. പിന്നെ നമ്മളിതാ ഡെയിലി ഉപയോഗിക്കുന്ന മസാലപ്പൊടികളൊക്കെ ഞാൻ കുക്കിങ്ങിൻ്റെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കുക്കിങ്ങിൻ്റെ സമയത്ത് മൊത്തത്തിൽ പരന്ന് കിടക്കില്ല, നമുക്ക് കൈ എത്ര ദൂരത്താണെങ്കിൽ വേഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസാലപ്പൊടികൾ തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കാൻ പറ്റുന്ന തരത്തിലാണ് ഓർഗനൈസ് ചെയ്തത്. ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലാണ് നമ്മൾ മസാലപ്പൊടികളുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഓർഗനൈസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഈ വൃത്തിയാക്കുന്ന സമയത്ത് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് അടുക്കള ക്ലീൻ ചെയ്യണ സമയത്ത് ഒരുപാട് തലവേദന ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലീനിങ് തീർക്കാൻ പറ്റും. ഇതുപോലെ കൈ എത്തുന്ന ദൂരത്ത് മസാലപ്പൊടികളും ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് തിരിച്ച് അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇപ്പോഴത്തെ നമ്മൾ അടുക്കളേൻ്റെ അവസ്ഥയാണ്, ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഞ്ഞി റെഡിയായി, അമ്പയർ ഇതാ റെഡിയായും കൊണ്ട് നിൽക്കണം. അപ്പോൾ ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ഇതാ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കണം. ഇനി കുറച്ച് തേങ്ങ ചെറിയതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സംഗതി സെറ്റായി. ഇനി വരുന്ന കൂട്ടരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്പൈസസ് ഒക്കെയാണല്ലേ. അപ്പോൾ അതിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു മസാല ബോക്സിലാണ് കേട്ടോ ഞാൻ ഇട്ട് വെക്കണത്. അപ്പോൾ ആദ്യം ഇതിലൊക്കെയാണ് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് വെച്ചിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് മാത്രം എടുത്താൽ മതിയല്ലോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ മസാല ബോക്സ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ മസാലയും സാമ്പാർ പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഇതിലിട്ട് വെക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അത് ക്ലോസ് ചെയ്യാൻ പറ്റണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായി പോണ പോലെ എനിക്ക് തോന്നി കേട്ടോ പേഴ്സണലി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ബോട്ടിൽസിലേക്ക് മസാലപ്പൊടികൾ മാറ്റിയത്. അപ്പോൾ ഈ ഒരു ബോക്സ് അത് ഇതിന് വേണ്ടിയിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ്. ഇനിയിപ്പോൾ നമ്മൾ റീഫില്ലൊക്കെ ചെയ്തിട്ട് ബാക്കി വരുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ ഇതുപോലെ റബ്ബർ ബാൻഡ് കൊണ്ട് സീൽ ചെയ്തതിന് ശേഷം ഈ ഒരു റൈസ് കുക്കറിൽ വെച്ചിട്ട് വെക്കുകയാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ റൈസ് കുക്കർ അതിനാണോ അഭി ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം നമ്മൾ ചോറൊക്കെ ഇറക്കി വെച്ചിട്ട് സിമ്പിളായിട്ട് വേഗം നമുക്ക് പരിപാടി കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ റൈസ് കുക്കർ. പക്ഷേ ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ പാചകത്തിൽ അഗ്രഗണ്യ ആയതുകൊണ്ട് പണ്ടത്തെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണേനേക്കാൾ അപ്പുറം കൂതിരയായിട്ടുള്ള ഒരാളേനെ കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ റൈസ് കുക്കറിൽ ചോറ് അടി പിടിച്ച് കരിഞ്ഞു പോയിട്ട് ആ ചെമ്പ് കേടായ ചരിത്രങ്ങൾ എവിടെയെങ്കിലും കേട്ടിക്കണം. കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോളി, ഇന്നങ്ങൾ കണ്ടോളി, ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ചോറയിൽ വെച്ചിട്ട് ഫോണും തോണ്ടി കുത്തിരുന്നിട്ട് അത്രയും കുഴിമടിച്ചിരുന്നു ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഫോണും തോണ്ടി കുത്തിരുന്നിട്ട് ആ ഒരു റൈസ് കുക്കർ വാങ്ങിയപാട് തന്നെ റൈസ് കുക്കർ ഫുള്ള് ചോറ് അടി പിടിച്ച് കരിഞ്ഞ് കരിക്കട്ടയായി. ആ ചെമ്പുണ്ടല്ലേ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്ന ആ ഒരു ചെമ്പ് കേടായി. അതിനുശേഷം പിന്നെ ഒരു ചെമ്പ് ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ റേഷൻ പീടികയിലെ അരിയാണ് ഉപയോഗിക്കില്ല. അപ്പോൾ അത് പിന്നെ ഈ റൈസ് കുക്കറിലും കൂടി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, കഞ്ഞിയാക്കി കുടിക്കാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിതിങ്ങനെ വലിയ മൈൻഡാക്കാണ്ട് വെച്ചതേന്. ഇപ്പം പിന്നെ കുറുവേൻ്റെ അരി വാങ്ങി തുടങ്ങിയതിന് ശേഷം ഇപ്പം അതെല്ലാവർക്കും ഇപ്പോൾ ഇവിടെ ഇഷ്ടമായിട്ടാണ്. അപ്പം പിന്നെ ഞാൻ വിചാരിക്കണം ഇതിന് കണക്കായിട്ടുള്ള ആ ഒരു ചെമ്പ് കൊണ്ടുപോയിട്ട് അതിന് കണക്കായിട്ടുള്ള ഒരു ചെമ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് നല്ല ഉപകാരമുള്ള സംഗതി ഈ റൈസ് കുക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെമ്പ് വാങ്ങണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് ആ ഒരു സംഗതിക്കാണ്, റീഫിൽ ചെയ്തിട്ട് ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ അടച്ച് വെക്കാനുള്ള ബോക്സായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്.
അടുത്തത് ഇതാ നമ്മളെ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, മൈദപ്പൊടി, അതുപോലെ തന്നെ കടലപ്പൊടി, കോൺഫ്ലോർ, ഈ സംഗതികളൊക്കെ ഇട്ട് വെക്കുന്നത് ഞാൻ ഇങ്ങനത്തെ ചെറിയൊരു ബോക്സിലായിട്ടാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഈ മൈദ എന്നൊക്കെ പറയണത് നമ്മളെ കയ്യിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം നമ്മൾ ഒരു ഈവനിങ് സ്നാക്ക് എന്ന് ഓർമ്മിക്കുമ്പോൾ മൈദ നമ്മളെ കയ്യിൽ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ വേഗം എന്താ ചെയ്യുക, വേഗം കഴിയുന്ന പരിപാടിയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുക, ഉള്ളിവട അതുപോലെ തന്നെ പരിപ്പുവട അതൊക്കെ ഇങ്ങനെ മൈദപ്പൊടിയും കടലപ്പൊടിയൊക്കെ നമ്മളെ കയ്യിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ സംഗതികളൊക്കെ കുറച്ച് കുറച്ചേ വാങ്ങി വെക്കുള്ളൂ. അപ്പം ഇനിയിപ്പം കുറച്ച് കടലപ്പൊടി ഉണ്ട്, അപ്പം അത് ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് തീരില്ല. പിന്നെ ആ ഒരു ആഴ്ച അല്ലെങ്കിൽ ആ ഒരു രണ്ടാഴ്ച പിന്നെ ഫ്രൈ ചെയ്യാൻ കടലപ്പൊടി ഇല്ലല്ലോ എന്നുള്ളത് നമ്മളെ മൈൻഡിലുള്ളതുകൊണ്ട് ഫ്രൈ ചെയ്യണത് മാറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റീം ചെയ്യാനോ അല്ലെങ്കിൽ പഴമോ അങ്ങനെ മുട്ടയോ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും സംഗതികളാക്കുക എന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് പോകും. പിന്നെ നല്ലൊരു മെനു പ്ലാനും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സാധനങ്ങളും കുറച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്യണ ഹെൽത്തി അല്ലാത്ത അൺഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് എന്നൊക്കെ ഒഴിവാക്കാനുള്ള ആ ഒരു മൈൻഡ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അതൊന്ന് റീഫിൽ ചെയ്യാനുള്ള കുറച്ച് അതൊക്കെ റീഫിൽ ചെയ്ത് കോൺഫ്ലോർ തന്നെ റീഫിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതൊന്ന് റീഫിൽ ചെയ്ത് വെച്ച് അത് കഴിഞ്ഞാൽ പിന്നുള്ളത് നമ്മളെ ഓയില് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഈ സംഗതികളൊക്കെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പം ഞങ്ങൾ കുറേ കാലമായിട്ട് ഇവിടുന്ന് ആട്ടി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടുന്ന് നേരിട്ട് വാങ്ങാണ് ചെയ്യുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ വലിയൊരു പ്രശ്നം വരുന്നില്ല, നമുക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടുന്നതിനെ കൊണ്ട്. അപ്പം അങ്ങനെ നല്ല വെളിച്ചെണ്ണ കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതൊരു നല്ലൊരു ശീലാക്കി എടുക്കുക. അങ്ങനെ ആട്ടി കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് വെളിച്ചെണ്ണ വാങ്ങുന്നത് അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതന്നെ യൂസ് ചെയ്യാനുള്ള തോന്നും. അല്ലാണ്ട് ഇപ്പോൾ പാക്കറ്റിലുള്ള വെളിച്ചെണ്ണയ്ക്ക് എത്ര നമ്മൾ നോക്കിയെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിൽ ഓരോ സംഗതികൾ ഉണ്ടാവും എന്തായാലും. അപ്പോൾ അങ്ങനെയുള്ള സംഗതി സ്ഥലങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിൽ വാങ്ങുന്ന സമയത്ത് എപ്പോഴും ഏട്ടനോട് ചോദിക്കും എന്തിനാണ് ഈ സാധനം വാങ്ങണത് എന്ന് ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. പക്ഷേ ഞാനതൊരു 500 ഇതുപോലെ വാങ്ങി വെക്കും. അത് നമുക്ക് എന്തെങ്കിലും ഇതിപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട സൺഫ്ലവർ മാത്രം ഉപയോഗിക്കേണ്ട സംഗതികൾ കുറേ റെസിപ്പീസ് ഉണ്ടല്ലേ. അപ്പോൾ അത് ചെയ്യണ സമയത്ത് ഈ സൺഫ്ലവർ തന്നെ നമുക്ക് വേണം. അതിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഡിഷ് മൊത്തത്തിൽ കൊളായി കിട്ടും. അപ്പം അങ്ങനെയുള്ള സംഗതിക്ക് വേണ്ടിയിട്ട് അതിപ്പോൾ ഏട്ടനിപ്പോൾ എത്ര വേണമെങ്കിലും ഇങ്ങനെ പറയുക അത് ഉപയോഗിക്കേണ്ടത് എന്തിനാണ് ആ സൺഫ്ലവർ ഓയിൽ എന്തിനാണ് വാങ്ങണത്, അതിന് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ പോരെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്തായാലും ഒരു 500 സൺഫ്ലവർ ഓയിൽ എന്തായാലും വാങ്ങി ഇതുപോലെ വെക്കലുണ്ട് കേട്ടോ. 500 വാങ്ങുള്ളൂ. ഒരു ലിറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് അത് കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു 500 അത് വാങ്ങി വെക്കും. അത് കഴിയണ സമയത്ത് മാത്രമേ അടുത്ത വാങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 500 സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ആ ഒരു കുപ്പിയിലേക്ക് കണക്കാണ്. അപ്പം അങ്ങനെ ആ ഒരു കുപ്പിയിലേക്ക് റീഫിൽ ചെയ്ത് അതും അവിടെ റെഡിയാക്കി. അപ്പം നമ്മൾ ഓയിലാണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും പിന്നെ ഇതിലേക്ക് വരുന്നതാണ് നെയ്യ്, ബട്ടർ, ആ സംഗതികളൊക്കെ. അപ്പോൾ ബട്ടർ ഇവിടെ കുറച്ചുണ്ട്. അപ്പം ഞാൻ ചെറിയ ബോട്ടിൽ നെയ്യ് മാത്രമാണ് വാങ്ങിയത്, വലിയ ബോട്ടിൽ നെയ്യ് വാങ്ങിയിട്ടില്ല. ബട്ടർ ഉള്ളതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് ചെറിയ ബോട്ടിൽ നെയ്യും വാങ്ങി. അപ്പോൾ ആ ഒരു ഭാഗം ആ ഒരു ഏരിയയും ക്ലിയറായി. അടുത്തത് ഇതാ നമ്മൾ അരിയാണ് കേട്ടോ. അപ്പോൾ ഒരു 5 കിലോ കുറുവ നമ്മളെ വെള്ളക്കുറുവ അരി വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അരി വാങ്ങി വെച്ചതേ കേട്ടോ. ഇപ്പം നോക്കുമ്പോൾ ഈ അരി കഴിച്ച് ഇതിപ്പം ഇഷ്ടമായി ഇവിടെ. ആദ്യമൊന്നും ഇങ്ങനെ കുറുവ അരിയേക്കാൾ ഇഷ്ടം നമ്മളെ റേഷൻ പീടികയിലെ അരിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എന്തായാലും ഏട്ടൻ പറഞ്ഞാൽ ഒരു 5 കിലോ കൂടി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 5 കിലോ അരിയും കൂടി വാങ്ങിയതാണ്. അപ്പോൾ ഇതാ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അടുക്കള എന്തായാലും അടുത്തൊരു മാസത്തേക്ക് വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ നല്ലോണം സെറ്റാക്കി വെച്ച് ഇത്രയും സാധനങ്ങൾ വാങ്ങിയത് ഒരു മാസത്തേക്കൊന്നും കിട്ടൂല കേട്ടോ. അതിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച മാക്സിമം പോലെ ഒരു 3 ആഴ്ചത്തോളം നമുക്ക് ഇങ്ങനെ ഓടിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങി റീഫിൽ ചെയ്തത്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യം തീരുമ്പം കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ട് വാങ്ങുകയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇതാ ഇത്രയൊക്കെ വിശേഷങ്ങളാണുള്ളത്. കുറച്ചും കൂടിയും അവിടെ വെച്ച കൗണ്ടർ ടോപ്പിൽ വെച്ച കുറച്ചും കൂടി റീഫിൽ ചെയ്യാനുണ്ട്. അത് പിന്നെ നമുക്ക് നാളെ ചെയ്യാം. അപ്പോൾ ഇതാ അടുക്കളയ്ക്ക് നീറ്റാക്കി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് രാത്രിയത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളും പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.